മണിപ്പൂരിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണങ്ങൾ അതിരൂക്ഷമായി നടക്കുകയാണെന്നും ആരാധനാലയങ്ങൾ വ്യാപകമായ തോതിൽ നശിപ്പിക്കപ്പെടുകയാണെന്നും വിദ്യാലയങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തപ്പെടുകയാണെന്നും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് പറഞ്ഞത് ഇംഫാൽ ആർച്ച് ബിഷപ്പായിരുന്നു. ജനയുഗം എഡിറ്റോറിയലിലൂടെ. കോഴിയെ കുറുക്കൻ സംരക്ഷിച്ച ചരിത്രമില്ലെന്ന് വ്യക്തമായി അറിയാമെങ്കിലും നിറം മാറിയ കുറുക്കന്റെ സ്വഭാവം എന്തെങ്കിലും മാറിയാലോ എന്ന ശങ്ക ആശങ്കയായി തന്നെ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിലം തൊടാൻ യാതൊരു സാധ്യതയും മുന്നിലില്ലെങ്കിലും എന്നെങ്കിലും പാർലമെന്റിൽ കേരള വസന്തം പൊട്ടിവിടുന്നാലോ എന്ന അത്യാഗ്രഹത്തിലാണ് BJP ക്രൈസ്തവ സ്നേഹം മുളപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. BJP എന്ന അക്കരപ്പച്ചയെ കണ്ണടച്ച് വിശ്വസിച്ചവർക്കും ഇപ്പോൾ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നുണ്ടെന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ ഒരിക്കലും ആടാകില്ലെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർക്ക് മണിപ്പൂരിലെ അടങ്ങാത്ത കലാപം പാഠമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ റബ്ബർ വില 300 രൂപയായി പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്നും കേരളത്തിൽ ഒരു MP പോലും ഇല്ലെന്ന BJPയുടെ വിഷമം കുടിയേറ്റ ജനത പരിഹരിച്ചു തരുമെന്നും ജനാധിപത്യത്തിൽ വോട്ടായി മാറാത്ത ഒരു പ്രതിഷേധവും പ്രതിഷേധമല്ലെന്ന സത്യം കർഷകർ തിരിച്ചറിയണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. 3 മാസം തികഞ്ഞില്ല. മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും ശ്രമിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി ഇന്നലെ മാർ ജോസഫ് പാംബ്ലാനി പരസ്യമായി രംഗത്ത് വന്നു. ഇന്ത്യയിൽ വിവേചനമില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പറഞ്ഞത്. ഇത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി പ്രധാനമന്ത്രി പറയണം. മണിപ്പൂരിൽ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. കലാപമാണ് അവിടെ നടക്കുന്നത്. കലാപകാരികൾക്ക് എവിടെ നിന്നാണ് പോലീസിന്റെ ആയുധം ലഭിച്ചതെന്ന് പരിശോധിക്കണം. ഭരണകൂടത്തിന്റെ മൗനാനുവാദം ലഭിച്ചോ എന്ന് സംശയിക്കണം. മണിപ്പൂർ കത്തിയെരിയുമ്പോൾ ആരും കാര്യമായി സമാധാനത്തിന് ശ്രമിക്കുന്നില്ല. സൈനിക ബലമുള്ള രാജ്യത്ത് കലാപം അമർച്ച ചെയ്യാൻ കഴിയാത്തത് ശരിയല്ല. മണിപ്പൂരിലേത് വംശഹത്യയാണ്, മാർ പ്രാംബാനി തുറന്നു പറഞ്ഞു. BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി ഇറക്കുന്ന ഏകീകൃത സിവിൽ കോഡിനെയും ഇതോടൊപ്പം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണങ്ങൾ അതിരൂക്ഷമായി നടക്കുകയാണെന്നും ആരാധനാലയങ്ങൾ വ്യാപകമായ തോതിൽ നശിപ്പിക്കപ്പെടുകയാണെന്നും വിദ്യാലയങ്ങൾ അടക്കമുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇടിച്ചു നിരത്തപ്പെടുകയാണെന്നും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് പറഞ്ഞത് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡൊമിനിക് ലൂമോൺ ആണ്. പ്രധാനമന്ത്രിക്കടക്കം അദ്ദേഹം കത്തെഴുതി. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ BJPയെയോ അവരുടെ പ്രീണനത്തെയോ സൗഹൃദ സന്ദർശന പരിപാടികളെയോ ഒരു കാലത്തും വിശ്വസിച്ചിരുന്നില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വൈദികരെയും സന്യാസിനികളെയും വ്യാപകമായ തോതിൽ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തവർ ആട്ടിൻതോലണിഞ്ഞ് എത്തുന്നത് എന്തിനാണെന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ്. രാജ്യത്ത് BJPയും സംഘപരിവാറും അവരുടെ അക്രമി സംഘങ്ങളും യാതൊരു ജനാധിപത്യ മര്യാദകളുമില്ലാതെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ് ജനങ്ങൾ. ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും ജനാധിപത്യ പാർട്ടികളുമാണ്. വർഗീയതയും ജാതീയതയും മാത്രം കൂട്ടുപിടിച്ച് രാജ്യത്തെ ഭൂരിപക്ഷ മതവിശ്വാസികളുടെ ഉള്ളിൽ വെറുപ്പിന്റെ വിഷം കുത്തിവെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിൽ വിജയിച്ച BJPയും അതിന്റെ ആത്മാവായ സംഘപരിവാറും എന്ത് നന്മയാണ് ഈ രാജ്യത്തിന് ചെയ്തതെന്ന് ചിന്തിക്കുന്ന മനസ്സുകൾക്ക് മനസ്സിലാവും. ദുഷ്ടലാക്കുകളോടെ മാത്രം പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ നാനാത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതര മതവിശ്വാസികളെ കൊന്നെടുക്കാൻ മടിക്കാത്ത ഭരണഘടനയെ പോലും നോക്കൂത്തിയാക്കുന്ന ഈ ചിത്രശക്തികളുടെ താൽക്കാലികമായ പ്രീണനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടാകണം. കേരളത്തിന്റെ മത സാമുദായിക മൈത്രി നിലനിർത്താൻ ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരുകളും ചെയ്ത പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനോ മറികടക്കാനോ അത്ര പെട്ടെന്നൊന്നും BJPക്കും സംഘപരിവാർക്കും കഴിയില്ല. താൽക്കാലികമായ പ്രീണനങ്ങളെ വൈകാതെ തന്നെ എല്ലാവരും തിരിച്ചറിയൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയെ പോലുള്ളവരുടെ പ്രസ്താവന. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.